നമസ്കാരം. ആര്യൻഖാൻ ലഹരി മരുന്ന് കേസിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിലിരിക്കുമ്പോൾ പിതാവും ബോളിവുഡ് താരവുമായ ഷാരൂഖ് ഖാന് വയനാട് എം പി രാഹുൽ ഗാന്ധി കത്തയച്ചതായി ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. കത്തിൽ ഷാരൂഖിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം രാജ്യം മുഴുവൻ ഷാരൂഖിനോടൊപ്പവും അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പവുമാണെന്ന് രാഹുൽ കത്തിലെഴുതിയെന്നാണ് ആ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് തവണ രാഹുൽ മത്സരിച്ച ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ആ വ്യക്തിയാണ് നാർക്കോട്ടിക് കേസിൽ അറസ്റ്റിലായ ഒരു വ്യക്തിക്കൊപ്പമാണ് രാജ്യം മുഴുവൻ എന്ന അവകാശവാദം നടത്തുന്നത്. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അർഹതയുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ വ്യക്തിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട എന്ത് ആവശ്യകതയാണ് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് ഉള്ളത് എന്നത്. രാജ്യത്ത് എത്ര പേരാണ് നാർക്കോട്ടിക് കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്നത്? അവർക്കൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ആര്യൻഖാനുള്ളത്? പലപ്പോഴും ഇന്ത്യയിൽ പണവും സ്വാധീനവുമുള്ള ആളുകൾക്ക് ഒരു നിയമവും പാവപ്പെട്ടവന് മറ്റൊരു നിയമവും എന്ന സാഹചര്യമുണ്ട്. പണമുള്ളവർക്ക് വേണ്ടി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും നിലയുറപ്പിക്കുമ്പോഴാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഒരു ക്രിമിനൽ കേസിൽ കസ്റ്റഡിയിലുള്ള ആളോടൊപ്പമാണ് രാജ്യത്തെ ജനങ്ങൾ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയോട് സഹതപിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. വർഷങ്ങളായി രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ജനതയുടെ ചിന്താഗതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നയിച്ച കോൺഗ്രസ് 2014ലും 2019ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം BJP അടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് മാത്രമാണ് നോക്കുന്നത്. കേവല രാഷ്ട്രീയ ലാഭമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത്. അത് രാജ്യത്തിന് അത്ര കണ്ട് നല്ലതുമല്ല. വളരെ ഉത്തരവാദിത്വബോധവും പക്വവുമായ നിലപാട് സ്വീകരിക്കുന്ന നേതാക്കളെയാണ് പ്രതിപക്ഷത്ത് വേണ്ടത്. വളരെ ജാഗരൂകരും കഴിവുള്ളവരുമായ പ്രതിപക്ഷം ജനാധിപത്യത്തെ സമ്പുഷ്ടപ്പെടുത്തുകയുള്ളൂ. കോൺഗ്രസിനെ നയിക്കാൻ ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്ന് ഒരാളെ കണ്ടെത്താൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത്യന്തം നിരാശാജനകമായ കാര്യമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.